Hi dear friends, welcome back to our channel. This is a chocolate bouquet in this video. If you haven't subscribed to this channel, subscribe to the bell icon and click on the bell icon. I have used two pieces of bouquet sheet. This is available in craft shop. This is a wooden stick for this size. We will use a stick for the chocolates. I have used a cello tape. Now, chocolates are set in the stick. This is a sponge. This is a thermocol. This is a stick. 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 This is a ഇതെല്ലാം കൂട ഒന്നിച്ച് ഒരു സെറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം നല്ലതാണ് ഇപ്പോ ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി സ്പഞ്ച് ഒരു ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കാനാണ് സെല്ലോ ടേപ്പ് വെച്ചാണ് ഇത് ഒട്ടിച്ച് എടുക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഫ്ലവേഴ്സ് കൂടി വെച്ചെടുക്കാം ഞാൻ ഇവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിനു പകരമായിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് എടുക്കാം ഞാൻ ഈ ഫ്ലവേഴ്സ് ഇതുപോലെ ഒട്ടിച്ച് വെക്കാനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് സ്പഞ്ചിൽ കുത്തി വെച്ചെടുക്കാം ഇനി ബൊക്കേ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇതിലെ ഒരു ഷീറ്റ് മാറ്റി വെക്കണം ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം ഇതിന്റെ അളവില വേണം ഈ ഷീറ്റ് കട്ട് ചെയ്ത് എടുക്കാൻ ഈ കട്ട് ചെയ്തു വരുന്ന ഷീറ്റിന്റെ ബാക്കി പീസ് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് ഇനി ബാക്കി വന്ന ഷീറ്റ് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യണം ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുണ്ട് ഇനി ഇതിന്റെ വലിയൊരു ഭാഗം നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു കൊടുക്കണം ഇത് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ചോക്ലേറ്റ്സ് വെക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ പിടിച്ചിട്ട് ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ അത് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതേ അളവിൽ കട്ട് ചെയ്ത് എടുക്കുക രണ്ടാമത് വരുമ്പോൾ ഈ ഒരു വലിയ ഷീറ്റിന്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഇത് നടുക്ക് ഒന്നുകൂടി കട്ട് ചെയ്ത് എടുക്കുക ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ വലിയ രണ്ട് ഷീറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ബൊക്കയുടെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക ഓരോന്നോരോന്ന് വീതം റബ്ബർ ബാൻഡ് വെച്ചാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി കട്ട് ചെയ്തതിൽ നാല് ചെറിയ ഷീറ്റുകൾ ഉണ്ടാവും അതിൽ രണ്ടെണ്ണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഫ്ലവറിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുക ഫ്ലവർ കാണുന്ന രീതിയിൽ വേണം വെച്ചെടുക്കാൻ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതേ സൈസിലുള്ള വേറെ രണ്ട് ഷീറ്റുകൾ കൂടി ഉണ്ട് അതും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ബൊക്കയുടെ സൈഡിലായിട്ട് വെച്ചെടുക്കുക ൾ
ഇനി ഇതിൻ്റെ എല്ലാം കൂടി മുകളിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് ഒന്ന് ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.